ചേലപ്പറമ്പ് നമ്പൂതിരി രചിച്ച ഒരു ശ്ലോകമാണ്. അതിനൊരു കാരണമുണ്ട്. ചേലപ്പറമ്പ് നമ്പൂതിരി ഏകദേശം 90-91 വയസ്സായി, വയ്യാണ്ടായി തുടങ്ങി. അദ്ദേഹം മരിച്ചാൽ കൊള്ളാമെന്നൊരു മോഹമൊക്കെയായി. എന്നിട്ട് ഗുരുവായപ്പൻ്റെ അടുക്കെ പോയി പറഞ്ഞു, എന്തിനാ അങ്ങനെ എന്നെ കഷ്ടപ്പെടുത്തണേ, ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇനി എന്നെ അങ്ങോട്ട് എടുത്തുകൂടെ എന്ന് ചോദിച്ചു. അതിനൊരു ശ്ലോകാഗതയും ചൊല്ലി. സംസ്കൃതം ശ്ലോകമാണ്, പഴയ ഒരു ഇതായതുകൊണ്ട് അത് കൂടുതൽ സംസ്കൃതം അന്ന് പ്രചാരത്തിലുള്ളതുകൊണ്ട് ശ്ലോകം സംസ്കൃതത്തിലാണ്. അബ്ധാർത്ഥേന ഹരിം പ്രസന്നമകരോ ദൗത്താനപാദാശിശു സപ്താഹോ സപ്താഹേന നൃവ പരീക്ഷി പാതാലയാമാർത്ഥധനപിംഗള ഖട്വാംഗോ ഘടികാദ്വയേന നവതി പ്രായോപിതന്യാവ്യഥേ തം കരുണാനിധിം പ്രബദ്ധഹർഷണം പ്രവദ്യ ശരണം ശേഷായുഷാ തോഷയേ. ഇതാണ് ശ്ലോകം. ഇത് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പോയി നിന്ന് അദ്ദേഹത്തിന് ജീവിതം മതിയായിട്ട് ജീവിതം എടുത്തോളാം എന്ന ചില ശ്ലോക. ഇപ്പം ഞാൻ കാരണം കൂടിയുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, ഉത്താനപാദ മഹാരാജാവിൻ്റെ പുത്രനായ ധ്രുവൻ 6 മാസം കൊണ്ട് ഹരിയെ പ്രസാദിപ്പിച്ചു. അതായത് ഉത്താനപാദൻ്റെ മകൻ ധ്രുവൻ തപസ് ചെയ്ത് 6 മാസം കൊണ്ട് വിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി. പരീക്ഷിത് മഹാരാജാവ് 7 ദിവസം കൊണ്ട് മരണത്തെ ഭരിച്ചു. ശാപമുണ്ട് പരീക്ഷിത് മഹാരാജാവിന്, 7 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ തക്ഷൻ കൊത്തി മരിക്കുന്ന ശാപമുണ്ട്. അതാണ് പരീക്ഷിത് മഹാരാജ 7 ദിവസം കൊണ്ട്. പിംഗള എന്ന വേശ്യ അരയാമം കൊണ്ട് ഏകദേശം 1 മിനിറ്റ് വിട്ട് വരും. ഖട്വാംഗാദി മഹാരാജാവ് 2 നാഴികയോ കൊണ്ട് ഭഗവാനെ പ്രസാദിപ്പിച്ച് മരണത്തെ ഭരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ എല്ലാവരും 6 മാസം 1 ദിവസം കൊണ്ടൊക്കെയാണ് ജീവൻ വെടിഞ്ഞ് ശിവലോകം പ്രാപിക്കുന്നത്. അപ്പോൾ മറ്റേ ചേലപ്പറമ്പ് നമ്പൂതിരി ചോദിക്കാം, എനിക്ക് 90 വയസ്സായി, പക്ഷെ എന്നാലും ദുഃഖമില്ല. എങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മരിക്കുമ്പോൾ അല്ലെങ്കിൽ ശിവലോകം പ്രാപിക്കുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ വയസ്സായി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അതെന്താ കാരണം? പക്ഷെ അധികം പറയണേ, ഈ 90 വയസ്സായെങ്കിലും എനിക്കതുകൊണ്ട് യാതൊരു സങ്കടവുമില്ല. ഇനിയുള്ള ശിഷ്ടകാലം എത്ര കാലം ജീവിച്ചിരിക്കാമെന്നറിയില്ലല്ലോ. ഇനിയുള്ള ശിഷ്ടകാലം ഞാൻ ഭഗവാനെ സേവിച്ച് സമയം കഴിച്ചോളാം, എനിക്ക് സങ്കടവുമില്ല. ഇത് വളരെ പ്രസക്തമായ ശ്ലോകമാണ്. കാരണം അദ്ദേഹത്തിന് പ്രായമായതിൻ്റെ വിഷമം കൊണ്ടൊക്കെയാണ് അദ്ദേഹം ഗുരുവായൂർ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച്. എല്ലാവരും ഇതിനു മുമ്പിലുള്ളവരൊക്കെ ഒരു ദിവസം 1 നാഴികൊണ്ടും 1/2 നാഴികൊണ്ടും 1 ആഴ്ച കൊണ്ടുമൊക്കെ മരണത്തെ പ്രാപിച്ചപ്പോൾ എന്തിനാണ് എന്നെ ഈ 90 വർഷമിട്ട് കഷ്ടപ്പെടുത്തണേ എന്നാണ് ചോദ്യം. എന്നിട്ട് ഈ ശ്ലോകം ചൊല്ലി അദ്ദേഹം ഗുരുവായൂര് നമസ്കരിച്ചു. പിന്നെ അദ്ദേഹം എണീറ്റില്ല. അതോടുകൂടി ഗുരുവായൂരപ്പൻ സായുജ്യം പ്രാപിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഭക്തി കൊണ്ടും മനസ്സുകൊണ്ടുള്ള എന്താ പറയണ്ടേ ശ്ലോകം ചൊല്ലി ധ്യാനിച്ചപ്പോൾ അതിനുള്ള ഫലം കിട്ടി. അതോടുകൂടി അദ്ദേഹം സായുജ്യം പ്രാപിച്ച് ഗുരുവായൂരപ്പൻ ചേർന്നു.